നിങ്ങളുടെ ചേർന്നായിരിക്കാൻ കർത്താവ് എനിക്കും കൃപ നൽകി. കർത്താവിൻ്റെ വലിയ വിശ്വസ്തത എന്നാണ് കർത്താവിൻ്റെ നാമത്തിൽ കർത്താവ് ഏൽപ്പിച്ച ദൈവത്തിൻ്റെ വചനം അറിയിപ്പാണ്. ദൈവം ഭാഗ്യം നൽകി. പ്രത്യേക കർത്താവിൻ്റെ ദാസും പാസ്റ്റർ ബെന്നി പാസ്റ്ററും എൻ്റെ കുടുംബം കുഞ്ഞുങ്ങൾ ഹെബ്രോയിലേക്ക് സൂക്ഷിക്കുന്ന പാസ്റ്റർ ഷെയ്ഖും എൻ്റെ കുടുംബം ശക്തന്മാരായ ദൈവത്തിൻ്റെ ദാസന്മാർ രാത്രിയുടെയുണ്ട്. അവർക്കും വന്നിരിക്കുന്ന സകല ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ നിസ്തുല്യമുള്ള നാമത്തിൽ സദ്യാവതരങ്ങളെ അറിയിക്കുന്നു. പകലത്തെ വിശുദ്ധ ആരാധന എല്ലാം കഴിഞ്ഞ് വിശ്രമിക്കുന്ന സമയങ്ങളാണ്. എന്നാൽ അതുകൊണ്ട് മാറ്റിവെച്ച് അല്പസമയം ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്ന് ദൈവത്തിൻ്റെ ആലോചനയും ദൈവത്തിൻ്റെ വചനവും കേൾക്കുവാൻ ഉള്ള ഹൃദയത്തിൽ നിന്നുള്ള ആഗ്രഹം മുഖാന്തരം ആവലോടെ വന്ന് ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും പ്രത്യേക വന്ദനങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു. എത്ര പേർ റീഫ്രഷായിരിക്കുന്നു, എത്ര പേർ സന്തോഷമായിരിക്കുന്നു. ഇതിനകത്ത് ദൈവം ചെയ്യേണ്ടത് ദൈവം ചെയ്യേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് ദൈവസ്ഥത്തിൽ പ്രാർത്ഥനയോടെ കഥകളുടെ ദാസന്മാർ വർഷം നേടിയതപ്പോൾ ദൈവ സാന്നിധ്യം അനുഭവിച്ചവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സാന്നിധ്യത്തിന്റെ പകർച്ചയ്ക്കായി സ്തോത്രം. ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് ദൈവത്തിന്റെ വചനം ധ്യാനിക്കാനുള്ള സമയമാണ്. യോഹന്നാന്റെ സുവിശേഷം ദയവായി നിങ്ങൾ തുറന്നാലും ദൈവത്തിന്റെ വചനം കൊണ്ടുവന്നിരിക്കുന്ന സകല ദൈവമക്കളും യോഹന്നാന്റെ സുവിശേഷം തുറക്കുക. 3:29-30 വാക്യങ്ങൾ ഇന്ന് രാത്രി ദൈവവചന ധ്യാനത്തിന് വേണ്ടി നാം വായിക്കാൻ പോകുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 3:29-30 വാക്യങ്ങൾ. എല്ലാ ദൈവമക്കളും തുറക്കുക. സഭയായി നാം ഒരുമിച്ച് ഇന്ന് രാത്രി ആ വചനം ചേർന്ന് വായിക്കുവാൻ കർത്താവിൻ്റെ നാമത്തിൽ ശരണപ്പെടുന്ന യോഹന്നാന്റെ സുവിശേഷം 3:29-30 വായിച്ച് തുടങ്ങുക. മണവാട്ടിയുള്ളവൻ മണവാളനാകുന്നു. ഉറക്കെ വായിക്കും. മണവാളന്റെ സ്നേഹിതനോ നിന്ന് മണവാളന്റെ സ്വരം കേട്ടിട്ട് അത്യന്തം സന്തോഷിക്കുന്നു. ഈ എൻ്റെ സന്തോഷം പൂർത്തിയായിരിക്കുന്നു. അവൻ വളരണം, ഞാനോ കുറയണമെന്ന് ഉത്തരം പറഞ്ഞു. ഒന്നുകൂടെ വായിക്കാമോ, ഉറക്കെ ഒന്ന് വായിക്കാമോ? മണമാട്ടിയുള്ളവൻ മണമാടനാകുന്നു. അവൻ വളരണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം ജീവനാകയാൽ അത് കേൾക്കുമ്പോൾ അകത്തൊരു ജീവൻ നിശ്ചയമായും ചൈതന്യം വരുത്തുന്ന ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രി ഇവിടെ വിളംബരം ചെയ്യപ്പെടുമ്പോൾ വചനമാദ്യം വരുന്ന ഇടങ്ങളിൽ പുറകെ വിടുതൽ വരുന്നത് നാം നേരിട്ട് കണ്ടിരിക്കുന്ന സത്യമാണ്. ആദ്യം വിടുതലല്ല, ആദ്യം വചനമത്രേ. എവിടെ വചനം ആദ്യം വന്നിട്ടുണ്ടോ അതിന്റെ തൊട്ടു പുറകെ ദൈവത്തിന്റെ വിടുതൽ വന്നിട്ടുണ്ട്. മുമ്പോട്ട് പോകാം എന്ന വചനത്തിന്റെ പുറകെ ചെങ്കടൽ വിഭാഗിച്ചിട്ടുണ്ട്. ആദ്യം എവിടെ വചനം വന്നിട്ടുണ്ട് പുറകെ അത്ഭുതം നടന്നിട്ടുണ്ട്. അവന്റെ വായിൽ നിന്നും ഉണ്ടാകട്ടെ എന്ന ശബ്ദം വന്നപ്പോൾ ആദ്യം വചനം, പിന്നെ വിടുതൽ. അതുകൊണ്ട് ഇന്ന് രാത്രി നിങ്ങൾ കേൾക്കുന്ന ദൈവത്തിന്റെ വചനം നിങ്ങൾ സ്വീകരിക്കുമ്പോൾ അതിന്റെ തൊട്ടു പുറകെ ദൈവിക വിടുതൽ സംഭവിക്കും. ഇവിടെ നാം ഓടിയെത്തിയത് വാഹനങ്ങളിലാകയാൽ നമ്മുടെ വിടുതൽ വരുന്ന വാഹനമാണ് ദൈവത്തിന്റെ വചനം. ക്രൈസ്തല്ലോ. നമ്മുടെ സൗഖ്യം വരുന്ന വാഹനമാണ് ദൈവത്തിന്റെ വചനം. എത്ര പേർക്ക് ആമേൻ എന്ന് പറയാൻ കഴിയും? വളരെ ഫാസ്റ്റായിട്ട് ഞാൻ വചനം അറിയിച്ച ദൈവദാസനിലേക്ക് ടൈം നൽകിയിട്ടുണ്ട്. അതിന് മുമ്പ് തന്നെ അവൻ ആശീർവാദം പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാര്യം അല്പസമയമാണെങ്കിലും ദൈവദാസൻ ഒത്തിരി സമയം തന്നിട്ടുണ്ട്, ഞങ്ങൾക്ക് ദൂരെ പോകേണ്ടതിന്റെ പ്രോയിസ്തല്ലോ. അപ്പൊ അതുകൊണ്ട് അല്പസമയം കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന വിടുതൽ ഇന്ന് രാത്രി ദൈവം ചെയ്യട്ടെ. അതിശക്തമാകുന്ന ഒരു പ്രസ്താവനയാണ് നാം ഈ രാത്രി വായിച്ചത്. മണവാട്ടിയുള്ളവൻ മണവാളനാകുന്നു. മണവാളന്റെ സ്നേഹിതനോ നിന്ന് മണവാളന്റെ സ്വരം കേട്ടിട്ട് അത്യന്തം സന്തോഷിക്കുന്നു. ഈ എന്റെ സന്തോഷം പൂർത്തിയായിരിക്കുന്നു. അവൻ വളരട്ടെ, ഞാൻ കുറയാം. പ്രോയിസ്തല്ലോ. നമുക്ക് വളരെ പരിചയമുള്ള വാക്യമാണ്. ഈ പ്രസ്താവന നിർവഹിച്ച വ്യക്തി ശക്തനാകുന്ന ഒരു ദൈവഭക്തനാണ്. അദ്ദേഹത്തിന്റെ മിനിസ്ട്രിയിൽ രോഗികൾ സൗഖ്യമായതായി ബൈബിൾ പറയുന്നില്ല. അദ്ദേഹത്തിന്റെ മിനിസ്ട്രിയിൽ ഭൂതങ്ങൾ വിട്ടുമാറിയതായി ബൈബിൾ പറയുന്നില്ല. പക്ഷേ യേശുവിന് വഴി കാണിക്കുവാൻ വേണ്ടി ദൈവത്താൽ നിയോഗിക്കപ്പെട്ടൊരു ദൈവഭക്തന്റെ വാക്കാണ് ഇന്ന് രാത്രി ഞാൻ നിങ്ങളുടെ അവൻ മുമ്പിൽ നിരത്തുവാൻ വായിച്ചിരിക്കുന്നത്. മണവാട്ടിയുള്ളവൻ മണവാളനാകുന്നു. ഈ പ്രസ്താവന നിർവഹിച്ച വ്യക്തി മറ്റാരുമല്ല, യോർദാന്റെ വെള്ളത്തിൽ നസറത്തുകാരനാകുന്ന യേശുവിനെ സ്നാനപ്പെടുത്തിയ സ്നാപക യോഹന്നാന്റെ ശക്തമേറിയ വരികളാണ് ഇന്ന് രാത്രി നാം വായിച്ചത്. അദ്ദേഹത്തെ പരിചയമില്ലാത്തവരായിട്ട് ആരും ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടില്ല. ദൈവവചനം അറിയാവുന്ന സകല ദൈവമക്കൾക്കും യോഹന്നാനെയും തന്റെ കുടുംബത്തെയും വളരെ വ്യക്തമായി അറിയാം. തന്റെ ഫാമിലിയുടെ ക്രമീകരണങ്ങൾ വളരെ വ്യക്തമായി ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. അവൻ നല്ലൊരു കുടുംബത്തെ പരാമർശിച്ചു
ഉപദേശിച്ചുകൊണ്ടാണ് യോഹന്നാന്റെ ജനനത്തെ ദൈവത്തിന്റെ ആത്മാവ് ആലേഖനം ചെയ്യുന്നത്. സെക്കരിയാവിനെയും എലിശബത്തിനെയും ദൈവവചനം മുഖാന്തരം വളരെ വ്യക്തമായി ദൈവസഭയ്ക്ക് അറിയാം. ആ കുടുംബത്തെ കുറിച്ച് ബൈബിൾ പറയുന്നത് രണ്ടുപേരും ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരായിരുന്നു എന്നൊരു വചനം ദൈവവചനത്തിൽ വായിക്കുന്നുണ്ട്. ഇന്നത്തെ തലമുറയിൽ രണ്ടുപേരെയും കൊണ്ട് നല്ലത് പറയുക എന്ന് പറഞ്ഞാൽ ഒരല്പം ബുദ്ധിമുട്ടുള്ള കേസാണ്. പക്ഷെ സെക്കരിയാവിനെയും എലിശബത്തിനെയും കുറിച്ച് പറയുമ്പോൾ ഇരുവരും ദൈവസന്നിധിയിൽ നേരുള്ളവരായിരുന്നു, ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരായിരുന്നു. നോക്ക് പ്രിയരെ, നല്ലൊരു കുടുംബമാണ് ആ കുടുംബം. സെക്കരിയാവിന്റെ മിനിസ്ട്രി നാട്ടിൽ പാട്ടാണ്. കാരണം നീളക്കുപ്പായും നീല നിലയങ്കിയും നടുക്കെട്ടും അരക്കെട്ടും ഒക്കെ കെട്ടി, യഹോവയ്ക്ക് വിശുദ്ധമെന്നുള്ള നെറ്റിപ്പട്ടമൊക്കെ കെട്ടി, മാർപ്പുതക്കും ഏഫോതും ഒക്കെ ധരിച്ച് രണ്ട് ചുമൽക്കണ്ടങ്ങളിൽ ആറാറ് ഗോമേതക കല്ലും ഒക്കെ കൊത്തി, ആ 12 ഗോമേതക കല്ലിൽ 12 ഗോത്രപിതാക്കന്മാരുടെ പേരുമൊക്കെ കൊത്തി, മാതളപ്പഴങ്ങളും പൊന്മണികളും ഒക്കെ ആ കുപ്പായത്തിൽ കെട്ടിത്തൂക്കിയിട്ട് നറുപശയും ഗുൽഗുലും ഹൽബാനപ്പശയും നിർമ്മല സാമ്പ്രാണിയും ഉപ്പും കൂടി ചേർത്തുണ്ടാക്കിയ സുഗന്ധവർഗം കയ്യിലെടുത്ത് ധൂപക്കുട്ടിക്കകത്തിട്ട് വീശി. പ്രൈസ് ദി ലോർഡ്. ആ ഹോളി പ്ലേസിന്റെ അകത്ത് ശുശ്രൂഷ നിർവഹിക്കുന്നത് കണ്ടാൽ ആരും ഒന്ന് സല്യൂട്ട് ചെയ്തു പോകും. ആ കൂടാരത്തിൽ ചെല്ല്, അവിടെ അവൻ ബുദ്ധിമുട്ടുകളും ഭാരങ്ങളും ഒന്നും ആ മുഖത്ത് ഫീൽ ചെയ്യുന്നില്ല. കാര്യം ഈ സുഗന്ധവാസന സൗരഭ്യവാസനയുള്ള കൂടാരത്തിലാണ് ഈ സെക്കരിയാവും എലിശബത്തും പാർക്കുന്നത്. പക്ഷേ അവരുടെ അകത്തൊരു പ്രാർത്ഥനാ വിഷയത്തിന് ഇതുവരെ മറുപടി ലഭ്യമാകാതിരിപ്പുണ്ട്. അത് ചെറിയ മറുപടിയല്ല, അത് ഏറ്റവും വലിയ മറുപടിയാണ്. മിനിസ്ട്രി അങ്ങ് അത്യുജ്ജ്വലമായി ജ്വലിക്കുന്നുണ്ടെങ്കിലും ഒരു ചെറിയ ബുദ്ധിമുട്ട് അവരെ അനട്ടുന്നുണ്ട്. എന്നാൽ അവരുടെ മുഖത്ത് അത് കാണുന്നുമില്ല. എന്താണ് ആ വിഷയം? ആ യൗവനത്തിൽ വിവാഹം കഴിഞ്ഞതാണെങ്കിലും വാർദ്ധക്യം വരെ ഒരു കുഞ്ഞിന് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ വളരെ ഖേദകരമാകുന്ന മേഖലയാണ്. നിങ്ങൾ ശ്രദ്ധിക്കും പ്രിയരെ, ഏത് വ്യക്തികളുടെയും വീട്ടിൽ ഒരു ചെറിയ മുള്ള് ഉണ്ടായിരിക്കും. സ്തോത്രം പറഞ്ഞേ കർത്താവേ. സക്കായി ടാക്സ് കളക്ടർ ആണെങ്കിലും പൊക്കക്കുറവാണ് അവന്റെ പ്രശ്നം. കൈ നീട്ടുമ്പോ ചെങ്കടൽ മുറിയുന്ന ഒരു അഭിഷേകം ഉണ്ടെങ്കിലും സംസാരിക്കാൻ പറ്റാത്ത ഒരാളാണ്. ഈ കുറവുള്ളതുകൊണ്ട് അത് ഇങ്ങനെ ഇരുന്ന് സ്വപ്നം ഇതും കൂടി വിടുതൽ ആരുന്നെങ്കിൽ കൃപയെന്ന് പോയാൽ ചിലതൊക്കെ അവിടെ പെൻഡിങ്ങിൽ ഇട്ടിരിക്കുന്നത് നീ നിത്യത വരെ അഭിഷേകത്തോടെ ശക്തിയോടെ കാഹളനാദം വരെ നിൽക്കാനാണെന്നൊരു തിരിച്ചറിവുണ്ടെങ്കിൽ ആ കരം അടിച്ച് ദൈവത്തെ ഒന്ന് സ്തോത്രം ചെറിയ ചെറിയ പ്രോബ്ലങ്ങൾ, ചെറിയ ചെറിയ മുള്ളുകൾ കുടുംബത്തിന്റെ അകത്തുള്ളപ്പോൾ കർത്താവ് കൈവിട്ടു എന്ന് നീ വിചാരിക്കരുത്. ആ മുള്ളൊക്കെ അവിടെ ഉള്ളത് കൊണ്ട് ആ സഹോദര സഹോദരി നീ ദൈവകൃപയിൽ ഇങ്ങനെ ജ്വലിച്ച് 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 നിൽക്കുന്നത് എന്ന തിരിച്ചറിവുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ശ്രദ്ധിക്കുക, അവനൊരു തലമുറയ്ക്ക് വേണ്ടി അവർ പ്രാർത്ഥിച്ചു. യൗവന മുതലുള്ള പ്രാർത്ഥനയാണ് അവൻ. നമുക്കറിയാം വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു തലമുറ ജനിക്കുന്നില്ല എങ്കിൽ കുഴപ്പമൊന്നുമില്ല, ആ കുടുംബത്തിന് സന്തോഷമായിട്ട് പോകാമെങ്കിലും മറ്റുള്ളവർക്ക് ആ കുഴപ്പം. ഇന്ന് എത്ര പ്രോബ്ലം ഉള്ളവരാണെങ്കിലും ഹാപ്പി ആയിട്ടാ പോകുന്നത്, പക്ഷെ മറ്റുള്ളവർ ഹാപ്പിയല്ല. എന്ന് വെച്ചാൽ ബന്ധുക്കാരായ നമ്മൾ എല്ലാവരും പറഞ്ഞോടെ നമുക്ക് വിഷയത്തിനും വിടുതൽ കിട്ടിയില്ലെങ്കിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷെ തൊട്ടടുത്തിരിക്കുന്ന ഒരു പ്രോബ്ലോ അവരിങ്ങനെ ഗ്രനേഡ് ചോദിക്കും വിടുതലായില്ലേ. ഇതാണ് നമ്മുടെ ചർച്ചിൽ ആൾ വരാത്തതിന്റെ രഹസ്യം. ആ ചോദ്യം എന്ന് നിൽക്കും, അന്ന് ജനം വരും. കരമുയർത്തിയൊരു സ്തോത്രം പറഞ്ഞു. കല്യാണം കഴിഞ്ഞ് 2 വർഷമായി 3 വർഷമായി ആൾക്കാർ ചോദിക്കും വിശേഷമൊന്നുമായില്ലേ. അറിയണം, ശാപമില്ലാത്ത തലമുറയെ മണ്ണിന് കാഴ്ചവെക്കാൻ ദൈവം സ്ഥാപിച്ച പ്രസ്ഥാനമാ കുടുംബം. ഇന്ന് രാത്രി സന്ദേശം തീരുന്നതിന് മുമ്പ് നിങ്ങളുടെ തലമുറകളുടെ ഒരു അഭിഷേകം ദൈവം പകർന്നിരിക്കും. ഞാൻ ആത്മാവിൽ വിശ്വസിക്കുക, എന്നോട് ചേർന്ന് വലങ്കര ഉയർത്തിപ്പിടിച്ച് ഇന്ന് രാത്രിയിലെ സന്ദേശം തീരുന്നതിന് മുമ്പ് നിന്റെ തലമുറകളുടെ ഒരു അഭിഷേകം ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് പകർന്ന് ഒരു വലിയ ഡെലിവറൻസ് ദൈവം ഈ രാത്രി പകരാൻ പോകയാ. ഏറ്റവും വലിയ വിഷയത്തിന് മറുപടി ലഭ്യമായില്ല എന്ന് നാം മുഖത്ത് കാണിക്കുന്നവരാണ്. വളരെ പെട്ടെന്ന് നമ്മുടെ ഫേസിൽ അത് എഴുതി വെച്ചിട്ടുണ്ട്, വിഷയത്തിന് മറുപടിയില്ല. എന്നാൽ ഈ ഭാഗ്യം നിങ്ങൾ ശ്രദ്ധിച്ച്, നല്ല ശുശ്രൂഷയാണ് നാട്ടിലെ ആ ഇടവറയിലെ ഒത്തിരി കുഞ്ഞുങ്ങളെ കയ്യിലെടുത്തുകൊണ്ട് ആമേ തിരുമുഖ യഹോവ നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങൾക്ക് ഉത്തരമരണമാറാകട്ടെ എന്ന് പറഞ്ഞ് ആശീർവദിച്ച് അനുഗ്രഹിച്ച് അയക്കുന്ന അച്ഛന് കൊച്ചില്ല എന്നുള്ളത് നാട്ടിൽ പാട്ടാണ്.
പ്രൈസ് ദ ലോർഡ്. ഇടവകയിലെ എല്ലാ പ്രിയപ്പെട്ടവരും പറയുന്നുണ്ട്, എല്ലാവർക്കും വിടുതൽ കൊടുക്കുന്ന ആ വീട്ടിൽ മാത്രം വിടുതലില്ല, ആ വീട്ടിൽ മാത്രം വിടുതലില്ല, ആ വീട്ടിൽ മാത്രം വിടുതലില്ല. സെക്കനിയാച്ചനെ കാണുമ്പോൾ എല്ലാവർക്കും മാന്യമായുള്ള ആ കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും അവർ വീട്ടിൽ ചെന്ന് അടക്കം പറയുമ്പോൾ വിടുതലില്ല എന്നുള്ള സത്യമാണ് പറയുന്നത്. ഇന്ന് രാത്രി ഞാൻ നിങ്ങൾക്ക് കൈമാറുക, നിന്റെ നിന്ന് 10 പേര് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ മാന്യതയും 10 പേര് അറിയത്തക്കവണ്ണ എന്റെ ദൈവം അത്ഭുതം ചെയ്യുമെന്ന് ഞാൻ അഭിഷേകത്തോടെ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുകയാണ്. ബന്ധക്കാരറിഞ്ഞെങ്കിൽ, നിന്റെ നിന്ന സ്വന്തക്കാരറിഞ്ഞെങ്കിൽ, നിന്റെ നിന്ന നിന്റെ കൂടെ ഇരുന്ന് ആരാധിക്കുന്ന വിശ്വാസികൾ അറിഞ്ഞെങ്കിൽ, അതവര് വായിൽ പാട്ടുപോലെ കൊണ്ടു നടക്കുന്നെങ്കിൽ, ഇന്ന് രാത്രി നിന്റെ മാന്യതയോ വായിൽ പാട്ടായി കൊണ്ടു നടക്കുന്ന ഒരു കാലം വരുന്നുവെന്ന് ഞാൻ അഭിഷേകത്തോടെ കൈമാറിയാൽ അത് എന്നോടുള്ള ദൈവ ശബ്ദമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രാപിക്കുന്ന ദൈവമക്കൾ കരമുയർത്തി അവന് സ്തോത്രം ചെയ്യട്ടെ. എന്നെ ആത്മാവത്തൊടുന്നത് ഞാൻ അറിയുന്നു, അറിയുന്നു. ഇന്ന് ഉച്ച സമയത്ത് ഈ പ്ലാറ്റ്ഫോമിൽ വ്യാപരിച്ച ദൈവശക്തിയുടെ അതേ വ്യാപാരം ഇന്ന് രാത്രി എന്റെ അകത്ത് വ്യാപരിക്കുന്നത് ഞാൻ അറിയുകയാണ്. ചില കുടുംബങ്ങൾ നിന്ന് വഹിക്കുന്നുണ്ട്, ചില കുടുംബങ്ങൾ ചില നാളുകളായി നിന്ന് വഹിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും നിന്നക്കെതിരെ നിന്ന് വരുത്തുവാൻ പിശാച് ശ്രമിക്കുമ്പോൾ ഇന്ന് രാത്രി നിന്റെ നിന്നകൾക്ക് നിന്ന ഇസ്രായേലിന്റെ നടുവിൽ നിന്ന് ചുരുട്ടിക്കളഞ്ഞതുപോലെ ഇന്ന് രാത്രി ദൈവം പറയുകയാണ്, ഇന്ന് രാത്രി മാന്യതയുടെ നാള് സമീപിച്ചു കഴിഞ്ഞു. എത്ര പേർ വിശ്വസിക്കും ഇനിയുള്ള നാള് നിന്നയുടെ നാടല്ല മാന്യതയുടെ നാടാണ്? എത്ര പേർക്ക് ആമേനെന്ന് പറയുന്നു? ഒരു മനുഷ്യൻ തനിക്ക് ശുശ്രൂഷ നിർവഹിക്കുന്ന മനുഷ്യനെ ആദരിക്കുന്നത് പോലെ ഞാൻ നിന്നെ ആദരിക്കുമെന്ന ദൈവത്തിന്റെ വചനം ഏറ്റെടുത്തുകൊണ്ട് എത്ര പേർക്ക് കരമുയർത്തി കൽപ്പിക്കാൻ കഴിയുമോ, ഇനി നിന്നയുടെ നാളല്ല ഇനി മാന്യതയുടെ നാളാണ്. നിന്നയുടെ നാള് കഴിഞ്ഞു, മാന്യതയുടെ നാള് തുടങ്ങുകയോ വായിലൊന്നുമല്ല, നിന്നയുടെ കാലം തീർന്നു എന്ന് പറയാൻ നിങ്ങൾ ഒരാൾ പറഞ്ഞാൽ മതി, നിങ്ങളുടെ അടുത്തിരിക്കുന്ന വ്യക്തിയിലേക്ക് ദൈവ സാന്നിധ്യം വ്യാപരിക്കാതെയാകും. നിന്നയുടെ കാലം കഴിഞ്ഞു, ഇനി മാന്യതയുടെ കാലമാണ്. നിങ്ങളെ തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിയെ ഒന്ന് തൊട്ടുകൊണ്ട് ഈ വചനം ഒന്ന് അഭിഷേകത്തോടെ കൽപ്പിച്ച് ഇനി നിങ്ങൾക്ക് നിന്നയുടെ നാട് അല്ല, ഇനി നിങ്ങൾക്ക് മാന്യതയുടെ നാടാണ്. ഇനി നിങ്ങൾക്ക് നിന്നയുടെ നാട് അല്ല, ഇനി നിങ്ങൾക്ക് മാന്യതയുടെ നാടാണ്. ആമേൻ. നമുക്കൊക്കെ വിടുതൽ വൈകിയാൽ അത് ആരാധനയിൽ പ്രതിഫലിക്കും, വിടുതൽ വൈകിയാൽ ആ സ്തോത്രത്തിന്റെ ശബ്ദത്തിൽ പ്രതിഫലിക്കും. നിങ്ങൾ നോക്കൂ, ഇന്ന് ദൈവദാസന്മാർ ഒത്തിരി ഉള്ളതുപോലെ അന്ന് പുരോഹിതന്മാർ ധാരാളം ഉണ്ടായിരുന്നു. ഒത്തിരി പുരോഹിതന്മാർ ഒരാളെയും എല്ലാവർക്കും ഒരുമിച്ച് ശുശ്രൂഷ നിർവഹിക്കാൻ പറ്റാതെ വന്നതുകൊണ്ട് ദാവീദിന്റെ കാലത്താണ് കൂറുകളായി തിരിച്ചത്. 24 കൂറുകളായി തിരിച്ചു. അതിലൊന്നാണ് അബിയാവിന്റെ കൂർ. ആ അബിയാക്കൂറിന്റെ ക്രമപ്രകാരം ശുശ്രൂഷയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവനാണ് സെക്കരിയാച്ചൻ. ഒരിക്കൽ വീണട ചീട്ട് സെക്കരിയാവിന്റെ ശുശ്രൂഷ നിർവഹിക്കാം. താൻ ദൈവത്തോട് പറഞ്ഞില്ല ആദ്യം മറുപടി താ, എന്നിട്ട് ശുശ്രൂഷയ്ക്ക് പോകാം. അത് തീരുമാനിച്ചു. മറുപടി രണ്ടാം ഭാഗം, ദൈവം ഏൽപ്പിച്ച ദൗത്യം ഒന്നാം ഭാഗം. രാത്രി ഇവിടെ വന്നിരിക്കുന്നവരൊക്കെ വെറുതെക്കാരല്ല, ദൗത്യമുള്ളവരെ വന്നിരിക്കുന്നത്, മിഷനുള്ളവരെ വന്നിരിക്കുന്നത്, ദൗത്യ നിർവഹണത്തിന്റെ മേഖലയിൽ അധ്വാനിക്കാൻ വിളിയുള്ളവരായി ഇന്ന് രാത്രി വന്നിരിക്കുന്നത്. വെള്ളപ്പേപ്പറിൽ എഴുതി വെച്ച പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മുഴുവൻ മറുപടി കിട്ടിയില്ലെങ്കിലും ദൈവം എന്നെ ഏൽപ്പിച്ച ദൗത്യം തികയ്ക്കണമെന്നൊരു നിർബന്ധം. അകത്തുള്ളവൻ മറുപടി വൈകിയാലും അവൻ സ്തോത്രം ചെയ്യും, മറുപടി പെൻഡിങ്ങിലാണെങ്കിലും അവൻ സ്തോത്രം ചെയ്യും. ഇന്ന് രാത്രി ചെങ്കടൽ മുറിഞ്ഞ് ആരാധിക്കാൻ നിൽക്കാതെ, ചെങ്കടൽ കണ്ടുകൊണ്ട് ആരാധിക്കാൻ പുതിയ സഭ ഇന്ന് രാത്രി വെയിറ്റ് ചെയ്യാമെങ്കിൽ ആണ് ഇതുവരെ നടക്കാത്ത ചില ദൈവ പ്രവർത്തി ഹോളി പ്ലേസിൽ നടക്കാത്തത് നടക്കുമെന്ന് ഈ രാത്രി ആത്മാവ് പ്രവചിക്കുകയാണ്.
ഒരു ശുശ്രൂഷ നിർവഹിക്കാൻ വേണ്ടി പോകുവാൻ വേണ്ടി ക്രമീകരണം ഒരുക്കുന്ന സക്രിയ എലിസബത്തിന്റെ കരം പിടിച്ച് മിനിസ്ട്രിയുടെ ആശീർവാദത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സക്രിയാവ് വാഹന മൃഗത്തിന്റെ മുകളിൽ കയറി ആമീൻ മലകൾക്ക് മുകളിൽ പടുത്തിരിക്കുന്ന ആലയത്തിലേക്ക് ആരാധനയ്ക്ക്